നമസ്കാരം നമ്മുടെ രാജ്യം ഇത്രയും ജാഗ്രതയിൽ ഇത്രയും ഭീതിയിൽ ഇത്രയും നിയന്ത്രണങ്ങളിൽ പക്ഷേ ഇവിടെയും ചില മണ്ടന്മാരുണ്ട് ഭൂലോക മണ്ടന്മാരുണ്ട് മണ്ടികളുമുണ്ട് ഷഹീൻബാഗിലെ സമരക്കാർ പറയുന്നത് സി എ അതുപോലെ തന്നെ എൻ ആർ സി അതിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള അമിത്ഷായുടെ തന്ത്രമാണ് ഈ കോവിഡ് നയൻറ്റീൻ ബാധ ഇങ്ങനെ വാർത്തകളിൽ നിറയുന്നത് നിറയ്ക്കുന്നത് എന്നൊക്കെയാണ് ഓ നിങ്ങളോടൊക്കെ എന്ത് പറയാനാണ് ഒന്നും പറയാനില്ല നിങ്ങളെപ്പോലെ ഭൂലോക ഭൂലോകമണ്ടന്മാർ നിങ്ങൾ നിങ്ങൾ നിങ്ങളെന്തിനാണ് ഷഹീൻ ഷാഹിൻബാഗിൽ ആരുമില്ല എന്ത് പറയുക ആളൊഴിഞ്ഞ പൂരപ്പറമ്പ് പോലെ കിടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി പിന്നെ നേരത്തെ പണം വാങ്ങിയ തീവ്രവാദികളിൽ നിന്നും ജിഹാദികളിൽ നിന്നും നേരത്തെ പണം വാങ്ങിയ കുറേ ആൾക്കാർ സ്വന്തം പണത്തിൻ്റെ ആ ഒരു മാന്യത കാണിക്കാൻ വേണ്ടി അവിടെ പോയി കിടക്കുന്നുണ്ടോ ഷഹീൻബാഗിൽ നിങ്ങളവിടെ കിടന്നുകൊള്ളൂ പക്ഷേ അവിടെ കിടന്നുകൊണ്ട് മണ്ടത്തനങ്ങളും പൊട്ടത്തനങ്ങളും ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് സ്വയം അപഹാസ്യരാക്കരുത് എന്നൊരു എളിയ അപേക്ഷയെ നിങ്ങളോടൊക്കെയുള്ളൂ നിങ്ങൾ ഷഹീൻ ബാഗിലെ സമരക്കാർ എന്ന് പറയുന്ന ഒരു വിഭാഗമാണ് അത് നിങ്ങൾ ആ ഒരു അഭിമാനം നിങ്ങൾ കാത്തു സൂക്ഷിക്കണം രാജ്യത്തിനെതിരെ സമരം ചെയ്യുന്നവരാണല്ലോ നിങ്ങൾ അപ്പോൾ നിങ്ങൾ തീർച്ചയായും ആ ഒരു അഭിമാനം സൂക്ഷിക്കാൻ ബാധ്യസ്ഥനാണ് ഇനി മണ്ടത്തരങ്ങൾ പറയരുത് ഈ കോവിഡ് നയൻറ്റീൻ അമിത്ഷാ പടച്ചുവിട്ടതൊന്നുമല്ല അല്ല നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല വേറെ ഒരു വ്യക്തിയുണ്ട് സമാജ്വാദി പാർട്ടിയുടെ മുതിർന്ന ഒരു നേതാവാണ് നമ്മുടെ അഖിലേഷ് യാദവിൻ്റെയും മുലായം സിംഗ് യാദവിൻ്റെയും ഒക്കെ ഒരു വളരെ അടുത്ത ഒരാളാണ് അയാളും പറയുന്നത് ഇതുതന്നെയാണ് നമുക്ക് ആ വാർത്തയിലേക്കൊന്നു വരാം രാജ്യത്ത് കൊറോണ രോഗബാധ പടർന്നു പിടിക്കുമ്പോഴും അതിനെ പാടെ നിരാകരിച്ച സമാജ്വാദി പാർട്ടി നേതാവ് ഇന്ത്യയിൽ കൊറോണ വൈറസ് ബാധ എന്നത് ജനങ്ങൾ കൂട്ടം കൂടി സി എയ്ക്കെതിരെ പ്രതിഷേധിക്കുന്ന പ്രതിഷേധിക്കുന്നത് തടയാനുള്ള നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഗൂഢതന്ത്രമാണ് എന്നാണ് സമാജ്വാദി പാർട്ടി നേതാവ് രമാകാന്ത് യാദവ് പറയുന്നത് സാധാരണ സമാജ്വാദി പാർട്ടിക്കാർക്ക് വലിയ ബുദ്ധി ഇല്ല എന്നാണ് പറയുന്നത് അവർ ഈ ആ രീതിയിലാണ് അവരുടെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഇതിന് മുൻപുണ്ടായിരുന്ന ഒക്കെ അങ്ങനെയാണ് അച്ഛനും മകനും ഒക്കെ കണക്കാണ് ബുദ്ധിയില്ല തലയ്ക്കകത്ത് ആൾ താമസമില്ല പക്ഷേ അതിന് അവർ ഈ രാഷ്ട്രതന്ത്രങ്ങൾ മെനയുന്നതിലൊക്കെ വലിയ മെടുക്കന്മാരാണ് സാധാരണ സാമാന്യ ബുദ്ധിയില്ല പക്ഷേ ഈ ആരെങ്കിലും ചതിക്കാനും വെട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിയാണ് ഇതിപ്പോൾ ഈ രമാകാന്ത് യാദവിന് ഏത് തരത്തിലുള്ള ബുദ്ധിയാണ് കഴുതയുടെ ബുദ്ധിയാണോ അതോ ഇനിയിപ്പം വല്ല കരടിയുടെ ബുദ്ധിയാണോ ആരുടെ ബുദ്ധിയാണെന്ന് നമുക്കറിയില്ല അവർക്കൊക്കെ അത്യാവശ്യം ബുദ്ധിയുള്ളവരാണ് കേട്ടോ ബുദ്ധിയുള്ള മൃഗങ്ങളാണ് സമാജ്വാദി പാർട്ടിയുടെ തലവനും ഉത്തർപ്രദേശ് മുൻ മുഖ്യമന്ത്രിയുമായ അഖിലേഷ് യാദവ് കൊറോണ വൈറസ് ബാധ തടയാനുള്ള മുൻകരുതലുകളും മുൻകരുതലുകളിലും ബോധവൽക്കരണത്തിലും വ്യാപൃതരായിരിക്കുമ്പോഴാണ് ഒരു വൈറസ് ബാധ ഇല്ല എന്ന് അയാളുടെ തന്നെ ഒരു നേതാവ് പറയുന്നത് പൗരത്വ ഭേദഗതി നിയമത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള നരേന്ദ്രമോദിയുടെ പദ്ധതിയാണ് ഇതെന്നും കോവിഡ് നയൻറ്റീൻ വൈറസ് ബാധിച്ച് ഇന്ത്യയിൽ ഇതുവരെ ആരും മരിച്ചിട്ടില്ല എന്നുമാണ് ഇയാൾ ഈ രമാകാന്ത് യാദവ് അവകാശപ്പെടുന്നത് രോഗബാധ ഇരുന്നൂറ്റി അൻപത്തി എട്ടാണ് എന്ന സ്ഥിരീകരണവുമായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും ഇന്ത്യൻ മെഡിക്കൽ റിസർച്ച് കൗൺസിലും അടിയന്തര നടപടികൾ എടുക്കാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടപ്പോഴാണ് രമാകാന്ത് യാദവ് ഇത്തരത്തിൽ ഒരു നിർദ്ദേശവുമായി ഇത്തരത്തിൽ വളരെ ബുദ്ധിപരമായ ഒരു കണ്ടു കണ്ടുപിടുത്തവുമായി വന്നത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഡയലോഗാണത്രേ മനഃപൂർവ്വം സൃഷ്ടിച്ചു വയ്ക്കുന്നതാണത്രേ ഈ കോവിഡ് നയൻറ്റീൻ ബാധയൊക്കെ നിങ്ങളോടൊക്കെ ഒന്നും പറയാനില്ല നിങ്ങൾ ഈ രാജ്യത്തിന് നാണക്കേടാണ് നിങ്ങൾ ഈ രാജ്യത്ത് നിന്ന് എങ്ങോട്ടെങ്കിലും ഒന്ന് ഓടിപ്പോകുമോ സമാജ്വാദി പാർട്ടി എന്ന് പറയുന്നത് പണ്ട് ഉത്തർപ്രദേശ് ഭരിച്ചുകൊണ്ടിരുന്ന പാർട്ടിയല്ലേ ഉത്തർപ്രദേശ് എന്ന് പറയുന്ന വലിയ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരുന്ന ഒരു പാർട്ടിയുടെ വളരെ പ്രധാനപ്പെട്ട നേതാവായ ശ്രീ രമാകാന്ത് യാദവ് താങ്കൾ വേറെന്തെങ്കിലും പണിക്ക് പോവുകയാണ് നല്ലത് അതാണ് ലോകത്തിനും ഈ രാജ്യത്തിനും ഒക്കെ നല്ലത് അഖിലേഷ് യാദവ് പ്രിയപ്പെട്ട പഴയ മുഖ്യമന്ത്രി താങ്കൾ താങ്കളുടെ പാർട്ടി പ്രവർത്തകനെ പാർട്ടി നേതാവിനെ ഒന്ന് വീട്ടിൽ വിളിച്ച് ഒന്ന് ഉപദേശിച്ച് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി കൊടുത്താൽ നന്നായിരുന്നു ഇല്ലെങ്കിൽ ഇനിയും ഇയാൾ ഇത്തരം മണ്ടത്തരങ്ങൾ പറയും ഉത്തർപ്രദേശിൽ തോക്കുന്നതും സമാജ്വാദി പാർട്ടി എന്നൊരു പാർട്ടി പതുക്കെ പതുക്കെ കോൺഗ്രസിനെ പോലെ നാമാവശേഷമായിക്കൊണ്ടിരിക്കുന്നതും എന്തുകൊണ്ടാണ് എന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലായി എന്തായാലും കൊള്ളാം ഡെസ്ക് തത്വമൈ ന്യൂസ്